ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഡോണറ്റ്, ബബിൾ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു വലിയ ബൗള് വെച്ചിട്ട് അതിൽക്കിപ്പോൾ ഒരു ടീസ്പൂണ് ഈസ്റ്റും ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. പാല് ചേർക്കുമ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാല് ചേർക്കാൻ നോക്കണം. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പിന്നെ ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ ഈസ്റ്റൊക്കെ നല്ലോണം പൊന്തി വരും. ഈസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രഷ് തന്നെ എടുക്കാൻ നോക്കുക, പുതിയത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. പഴയ ഈസ്റ്റ് എടുത്താൽ നമുക്ക് അത്ര ശരിയായിട്ട് കിട്ടില്ല. പിന്നെ അതുപോലെ ഒരു കോഴിമുട്ടയും ഒരു ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മുട്ടയ്ക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിൽക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 250 ml കപ്പിൽ തന്നെ 2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കത് കുറേശ്ശെ കുറേശ്ശെ മൈദപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമുക്കിങ്ങനെ നുള്ളി നുള്ളി ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിവാണ് ഉണ്ടാവുക കേട്ടോ. നല്ലോണം കുഴഞ്ഞ് പോവില്ല, കുഴച്ചെടുക്കണ്ട. അങ്ങനെ പൊടി കുഴക്കണ പോലെ അങ്ങനെയല്ല, ഒരു എന്താ പറയുക, നിങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാവും അതുപോലത്തെ ഒരു രീതിയിലാണ് ഇതാവേണ്ടത്. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ ഡോണറ്റ്. അപ്പോൾ നമുക്ക് അവർക്ക് പെട്ടെന്ന് വേണമെന്ന് പറയാം. ഡോണറ്റ് ശരിക്കും ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം പ്രൊസീജിയർ ഉണ്ട്. കുറച്ച് അധികം നേരം നല്ലോണം കുഴച്ചിട്ടൊക്കെ വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് വേറൊരു ദിവസം ഞാൻ റെസിപ്പി ഇടാൻ വേണ്ടി നോക്കാം. ഇപ്പം നല്ലോണം എല്ലാം പിന്നെ മൈദപ്പൊടിയും ഞാനതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു പരിവാണ് ഉണ്ടാവുക. ഇനി നമുക്കത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പൊങ്ങാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ, നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ തന്നെ മതിയാവും പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിൽ ഇട്ടിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കൈയ്യൊണ്ട് നുള്ളി നുള്ളി ഇട്ടിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനവുണ്ടാവണം കൈയുമായിട്ട്, അപ്പോഴാണ് നുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പം ഉണ്ടാവുള്ളൂ. കുറേശ്ശെ കുറേശ്ശെ നുള്ളി ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം തീയ്. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറം ഭാഗം നല്ലോണം ഒന്ന് കരിഞ്ഞിട്ട് ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എല്ലാവരും ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. ഇങ്ങനെ കൈകൊണ്ട് നുള്ളി നുള്ളി ഇട്ടതിന് ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. അത് താനൊക്കെ തന്നെ മറിഞ്ഞ് വരും, കണ്ടില്ലേ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, താനൊക്കെ തന്നെ മറിഞ്ഞ് വരും. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് എണ്ണയിൽ തന്നെ ഇട്ടുകൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആയി വന്നാൽ, എല്ലാ ഭാഗവും ബ്രൗൺ കളർ ആയി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. തീരെ എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, കണ്ടില്ല. ഇപ്പം എല്ലാതെ ഒരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം അതിനൊരു കോട്ടിങ് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്, അപ്പോൾ ഇത് അധികം മധുരം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമുക്കതൊരു ഷുഗർ കോട്ടിങ് കൊടുക്കണം. അപ്പോഴാണ് നല്ല ഇതിനേക്കാളും നൂല് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഷുഗർ കോട്ടിങ്ങും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അത് എളുപ്പമാണ്, നമുക്കൊരു പഞ്ചസാരയും പാൽപ്പൊടിയും മാത്രം ആവശ്യമുള്ളൂ. അതും കൂടെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കോട്ട് ചെയ്യണം, ഈ ബോളുകളെല്ലാതും കോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും എല്ലാതും കൂടെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം നമുക്കത് ഷുഗർ കോട്ടിങ് ഉണ്ടാക്കാം. അതായത് നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല സോഫ്റ്റാണ് കേട്ടോ, തീരെ എണ്ണൊന്നും കുടിച്ചിട്ടില്ല. നമുക്ക് ചെറിയൊരു മിക്സിയിൽ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. തീരെ നനവില്ലാത്ത മിക്സിയുടെ ജാറായിരിക്കണം കേട്ടോ, നനവുണ്ടാകുമ്പോൾ ശരിയായിട്ട് കിട്ടില്ല. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പ്ലേറ്റിൽ കിട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഡോണറ്റ് ഉണ്ടല്ലോ, ബബിൾ ഡോണറ്റ്, എല്ലാതും അതിലിട്ടതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ആ പിന്നെ പൊടി അതിൻ്റെ മേൽഭാഗത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം. ഞാൻ എല്ലാതും അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സെയിം ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കറക്റ്റ് ഇത് അളവ് തന്നെയാണ്. ബാക്കിയൊന്നും വന്നിട്ടില്ല കേട്ടാ. ഞാൻ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. മുറിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഉള്ളിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.